നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നിങ്ങളൊരു വാർത്ത കേട്ടിട്ടുണ്ടാവാം. രാമനാട്ടുകരയിലായിരുന്നു സംഭവം. അച്ഛനും മകനും കൂടെ ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്നു. അച്ഛനായിരുന്നു ബൈക്ക് ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവരെ റൈഡ് ചെയ്ത് രാമനാട്ടുകര മേൽപ്പാലത്തിലെത്തി. മേൽപ്പാലത്തിലൂടെ പോകുന്ന സമയത്ത് മകന്റെ തലയിലുണ്ടായിരുന്ന തൊപ്പി പാറിപ്പോയി കാറ്റിന്. ആ ഒരു സമയത്ത് മകൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനോട് പറഞ്ഞ് ബൈക്ക് നിർത്തി. നിർത്തിയതിന് ശേഷം ബൈക്കിൽ നിന്നിറങ്ങി ഓടി തൊപ്പി എടുക്കാനായിട്ട് ശ്രമിച്ചു. റോഡിൽ വീണ തൊപ്പി എടുക്കാൻ ശ്രമിച്ചു. ആ ഒരു സമയത്ത് പിന്നിൽ നിന്ന് വന്ന കാറിടിച്ച് ഈ മകൻ പിന്നെ പാലത്തിൻ്റെ മുകളിൽ നിന്നും 10-18 അടി താഴ്ചയുള്ള ഒരു റോഡിലേക്ക് വീഴുകയും അതിനുശേഷം ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്ന വഴി മകൻ മരിക്കുകയും ചെയ്തു. ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ അപകടത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. പ്രധാനമായിട്ടും പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോഴത്തെ ഒരു നിയമം അനുസരിച്ച് ബൈക്കിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് നിർബന്ധമാണ്. അത് രണ്ടുപേർ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയും തലയിൽ ഹെൽമെറ്റ് വേണമെന്ന് വളരെ കൃത്യമായിട്ട് നിയമം അനുശാസിക്കുന്നുണ്ട്. ഇവിടെ മുന്നിലുണ്ടായിരുന്ന ആൾ മാത്രമാണ് ഹെൽമെറ്റ് വെച്ചിരുന്നത്. ഈ കുട്ടിയുടെ തലയിൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല. ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സാധനം പാറിപ്പോയി കഴിഞ്ഞാൽ ഉടനടി അത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ വഴിയിലുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് പലപ്പോഴും പല ആളുകളും ചിന്തിക്കുകയില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടിക്ക് സംഭവിച്ചു തന്നെയാണ് പിന്നെ പലർക്കും സംഭവിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഒരു സാധനം പാറിപ്പോയി കഴിഞ്ഞാൽ ബൈക്ക് യാത്രക്കിടയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വേഗം ബൈക്ക് നിർത്തി ഓടിപ്പോയി ആ ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ റോഡിലാണ് ഓടുന്നത് എന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഓടുന്ന സമയത്ത് മറ്റു വണ്ടികൾ വരാൻ ചാൻസ് ഉണ്ട് എന്നോ ഒന്നും നമ്മൾ ഓർക്കുകയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിൽ പിന്നെ ആ ഒരു സാധനം എടുക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത്തരം സന്ദർഭങ്ങളാണ് പലപ്പോഴും അപകടത്തിന് കാരണമാകുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, ആ കുട്ടി ഓടിച്ചെന്ന് പിന്നെ തൊപ്പി എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ തൊപ്പി എടുക്കുന്ന സമയത്താണ് പിന്നിൽ നിന്ന് വന്ന വാഹനം ഇടിച്ചത്. അപ്പോൾ ഹൈവേയിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ട്രെയിറ്റായ റോഡിലൂടെ പോകുന്ന സമയത്ത് വാഹനങ്ങളൊക്കെ നല്ല സ്പീഡിലായിരിക്കും. പെട്ടെന്ന് എമർജൻസി ആയിട്ട് ചിലപ്പോൾ വാഹനങ്ങൾക്ക് നിർത്താൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ നിർത്താൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു സമയത്ത് അപകടം ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ബൈക്കിലൊക്കെ പോകുന്ന സമയത്ത് പലപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് പാറിപ്പോയാൽ അല്ലെങ്കിൽ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ, കയ്യിൽ നിന്ന് മിസ്സായി പോയി കഴിഞ്ഞാൽ ഉടനടി ഓടിപ്പോയി അങ്ങനെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. ശ്രമിക്കുന്നതിന് മുമ്പ് ആലോചിക്കുക, ഞാൻ എവിടെയാണുള്ളത്, ഞാൻ റോഡിലാണുള്ളത് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. റോഡിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് നല്ല ശ്രദ്ധ വേണം. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാവും. നമ്മൾ ബൈക്ക് യാത്രയിൽ നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും കാണാൻ കഴിയും. ചിലവരുടെ ഡ്രസ്സ് ഇങ്ങനെ പിന്നെ പാറി കളിക്കുന്നത് കാണാം. മിക്കവാറും സ്ത്രീകളുടെ ഡ്രസ്സുകളാണ് ഇങ്ങനെ ബൈക്കിൽ നിന്നും പുറത്തേക്ക് ഇങ്ങനെ പാറുന്നത് കാണാറുള്ളത്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ ഷാൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വണ്ടിക്ക് കുരുങ്ങിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? വലിയ അപകടങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ബൈക്കിൻ്റെ വേഗത, ബൈക്കിൻ്റെ ശരാശരി ഒരു വേഗത പറഞ്ഞിട്ടുണ്ട്. നിർമ്മാതാക്കൾ ഒരു ശരാശരി വേഗത ബൈക്കിന് പറയുന്നുണ്ട്. ആ ഒരു വേഗതയിൽ മാത്രമാണ് നമ്മൾ റൈഡ് ചെയ്യേണ്ടത്. ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പല സാധനങ്ങളും കെട്ടിവെച്ചിട്ട് പോകുന്നത് കാണാറുണ്ട്. ബാക്കിലേക്ക് കുറേ സ്റ്റമ്പും കാര്യങ്ങളൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യും. എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം അവിടെയും കുറേ ലഗേജുകളൊക്കെ തൂക്കും. ബൈക്കിൻ്റെ വീതിയേക്കാളും കൂടുതൽ വീതിയിൽ സാധനങ്ങളൊക്കെ വെക്കാറുണ്ട്. അതായത് സൈഡിലൊക്കെ പല സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ രണ്ട് കാലുകളും ഫ്യുവൽ ടാങ്കിന് അടുപ്പിച്ചിട്ടാണ് വെക്കേണ്ടത്. പലപ്പോഴും ക്രാഷ് ഗാർഡുകളിലൊക്കെ കാല് വെച്ചിട്ട് യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. ഇത്തരം ആളുകൾ പലപ്പോഴും അപകടം വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ബൈക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് പലരും കൊട പിടിച്ച് പോകുന്നത് കാണാറുണ്ട്. എന്തൊരു വിഡ്ഢിത്തരമാണ് നിങ്ങൾ ചെയ്യുന്നത്! ഒരിക്കലും നമ്മളൊരു കൊട പിടിച്ച് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെ കൊട പിടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താണ് സംഭവിക്കുന്നത്? കാറ്റ് പിടിക്കും. ആ ഒരു സമയത്ത് നമ്മൾ താഴെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. ആരാണോ കൊട പിടിക്കുന്നത് അവർ ചിലപ്പോൾ താഴെ വീഴും, അല്ലെങ്കിൽ ബൈക്കിൻ്റെ തന്നെ കൺട്രോൾ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെയാണ് മദ്യപിച്ചിട്ട് ഡ്രൈവ് ചെയ്യുന്നതും. മദ്യപിച്ചിട്ട് ഡ്രൈവ് ചെയ്യുന്നവർ ആലോചിക്കുക, നിങ്ങൾക്ക് കൃത്യമായ കൺട്രോൾ കിട്ടുകയില്ല, അപകടം വരാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പല ആളുകളും ചെവിയിൽ പാട്ട് വെച്ചിട്ട് റൈഡ് ചെയ്യുന്നവരുണ്ട്. അത്തരം ആളുകൾ മനസ്സിലാക്കുക, ഒരു വണ്ടി എമർജൻസി ആയിട്ട് ഹോൺ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല ഇങ്ങനെ ഒരു വണ്ടി ഹോൺ അടിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇത്തരം അപകടങ്ങൾ നിങ്ങൾ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെവിയിൽ നമ്മൾ ഇയർഫോൺ ഒക്കെ വെച്ച് പാട്ടൊക്കെ കേട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ശ്രദ്ധ കുറയും. പലപ്പോഴും ശ്രദ്ധ കുറയുന്നതാണ് അപകടത്തിന് കാരണമാകുന്നത്. അതേപോലെ തന്നെയാണ് കൂട്ടുകാരുമായി സംസാരിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നത്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ആളുകൾ പിന്നെ റോഡിലെ കാര്യങ്ങളൊക്കെ മറക്കുന്നു, റോഡിലെ നിയമങ്ങൾ മറക്കുന്നു, കൺട്രോൾ തെറ്റുന്നു, അപകടങ്ങൾ ഉണ്ടാകുന്നു. അതേപോലെ തന്നെയാണ് സേഫ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാതെ റോഡിലൂടെ റൈഡ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ചെറിയ ചില വണ്ടികളുടെ തൊട്ട് പിന്നിലായിട്ട് അടുപ്പിച്ച് പോവുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ സൈഡ് മാറി പോവുക,
അതേപോലെ തന്നെ ചില സമയത്ത് എന്താ പറയുക, ആലോചന പലതുമായിരിക്കും. റൈഡ് ചെയ്യുമ്പോൾ പല ആലോചനയും ഉണ്ടാവും. ഇൻഡിക്കേറ്റർ പെട്ടെന്നിട്ട് ആ സ്പോട്ടിന് തന്നെ ടേൺ ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് വലിയ അപകടങ്ങളാണ് ഉണ്ടാക്കുന്നത്. നമ്മളൊരു ടേൺ വരുന്നതിന് 10-15 സെക്കൻഡ് മുമ്പ് തന്നെ ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കണം. ഇൻഡിക്കേറ്റർ ഇട്ട ഉടനെ നമ്മൾ ടേൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നിലുള്ള വണ്ടിക്കാർക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുകയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കുക. ബൈക്കിൽ ഒരുപാട് സാധനങ്ങൾ കെട്ടിവെച്ച് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കുക. അതേപോലെ തന്നെ കൂടുതൽ ആളുകളെ ബൈക്കിലിരുത്തി യാത്ര ചെയ്യുന്നത് ഒഴിവാക്കുക. പ്രോപ്പറായ സർവീസ് നടത്തിയതിന് ശേഷം മാത്രം വണ്ടികൾ നിരത്തിലിറക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ലൊരു കണ്ടീഷനുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ അമിത വേഗതയിൽ ഒരിക്കലും റൈഡ് ചെയ്യാതിരിക്കുക. 40-50 വേഗതയിലാണ് എപ്പോഴും റൈഡ് ചെയ്യാൻ നല്ലത്. അത്തരം സ്പീഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരാം. പക്ഷേ നമ്മൾ അമിത വേഗതയിൽ പോകുന്ന സമയത്താണ് എപ്പോഴും അപകടങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കാസർഗോഡ് ഭാഗത്തൊക്കെ ഇപ്പോൾ ഒരുപാട് അപകടം നടക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളറിയാതെ പെട്ടെന്ന് റോഡ് സൈഡിൽ നിന്ന് കന്നുകാലികളൊക്കെ റോഡിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ കന്നുകാലികൾ സഡനായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയുകയില്ല. കന്നുകാലികളുടെ മേലെ ഇടിക്കുകയും ആക്സിഡൻറ്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അത്തരം അപകടങ്ങൾ ധാരാളം കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, സ്ട്രെയിറ്റായ റോഡാണ് എന്ന് വിചാരിച്ചിട്ട് അമിത വേഗതയിൽ പോകരുത്. ഏത് സമയത്തും വഴിയിലൊരു ഒബ്ജക്റ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വണ്ടി കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രെയിറ്റായ റോഡ് എന്ന് വിചാരിച്ചിട്ട് വലിയൊരു സ്പീഡിൽ എപ്പോഴും റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഇത് 2-വീലറിൻ്റെ കേസ് മാത്രമല്ല, 4-വീലറുകാരും ശ്രദ്ധിക്കണം. റൈഡ് ചെയ്യുന്ന സമയത്ത് ഏത് സമയത്തും മുന്നിലൊരു ഒബ്ജക്റ്റ് വരാം എന്ന കണക്ക് കൂട്ടലിൽ മാത്രം നിങ്ങൾ റൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുക. അങ്ങനെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ അപകടങ്ങളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് കഴിയും. നല്ല ശ്രദ്ധയോടുകൂടി, 100% ശ്രദ്ധയോടുകൂടി മാത്രം ഡ്രൈവ് ചെയ്യുക. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ നിങ്ങളുടെ ശ്രദ്ധ പാളിപ്പോകരുത്. വണ്ടി പ്രോപ്പറായ സ്ഥലത്ത് മാത്രം നിർത്തുക. ആളുകളെ ഇറക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രോപ്പറായ സ്ഥലത്താണോ നിർത്തിയിരിക്കുന്നത്, ഡോർ എങ്ങനെയാണ് തുറക്കുന്നത്, പ്രോപ്പറായിട്ടാണോ തുറക്കുന്നത്, പിന്നിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുക. നമ്മൾ മാത്രം നന്നായി ഡ്രൈവ് ചെയ്താൽ കാര്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ ആളുകൾ തെറ്റായിട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് അപകടങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ലൊരു ഡ്രൈവിംഗ് സംസ്കാരം നമുക്കുണ്ടാവണം. അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആളുകളെ പ്രേരിപ്പിക്കുക. എന്തായാലും നമുക്ക് മറ്റൊരു വ്ലോഗുമായി കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.